സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലെ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പരീക്ഷയുടെ ഫലം ആണ് ഇവിടെ പ്രസിദ്ധപ്പെടുത്തുന്നത് പരീക്ഷ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം ഏഴിന് ആരംഭിച്ച് ഇരുപത്തിയെട്ടിനാണ് അവസാനിച്ചത് കേരളത്തിലും ഗൾഫിലും ലക്ഷദ്വീപിലും ചേർന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സെൻറ്ററുകളിലായി നാൽപ്പത്തി നാലായിരത്തി നാല് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി മൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി അതിൻ്റെ പൊതുവായ റിസൾട്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എസ് എസ് എൽ സി റെഗുലർ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി ഒരുനൂറ്റി മൂന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഒരുനൂറ്റി അറുപത്തി രണ്ട് വിജയ ശതമാനം തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് എട്ട് നാല് കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞ വർഷം യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് ഒമ്പത് എട്ട് ശതമാനമായിരുന്നു എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കഴിഞ്ഞ വർഷം അത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആണ് എസ് എസ് എൽ സി പ്രൈവറ്റ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി എൺപത്തി നാല് വിജയശതമാനം എഴുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല എറണാകുളം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം വിജയശതമാനം ഏറ്റവും കുറഞ്ഞ റവന്യൂ ജില്ല വയനാട് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല മൂവാറ്റുപുഴ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനം വിജയ ശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല വയനാട് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ഗൾഫ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം ആകെ വിദ്യാലയങ്ങൾ ഒൻപത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വിജയശതമാനം തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷദ്വീപ് സെൻറ്ററുകളുടെ പരീക്ഷാഫലം ആകെ വിദ്യാലയങ്ങൾ ഒമ്പത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ അറുന്നൂറ്റി അൻപത്തി അഞ്ച് വിജയശതമാനം എൺപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻ്റർ സ്കൂളിൻ്റെ പേര് പി കെ എം എച്ച് എസ് എസ് എടരിക്കോട് മലപ്പുറം ജില്ല വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻറ്റർ ഗവൺമെൻറ് എച്ച് എസ് കറ്റച്ച വിദ്യാർത്ഥികൾ രണ്ട് ടി എച്ച് എസ് എൽ സി റിസൾട്ട് പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം റെഗുലർ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പ്രൈവറ്റ് അഞ്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയ അവരുടെ എണ്ണം മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് വിജയശതമാനം തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ആറ് പ്രൈവറ്റ് അഞ്ച് പേരും പാസ്സായി വിജയശതമാനം നൂറ് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് എസ് എസ് എൽ സി എച്ച് ഐ പരീക്ഷ ആകെ സ്കൂളുകളുടെ എണ്ണം ഇരുപത്തിയൊൻപത് പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി നാല് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ശതമാനം തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ഒമ്പത് ടി എച്ച് എസ് എൽ സി എച്ച് ഐ ആകെ സ്കൂളുടെ എണ്ണം രണ്ട് പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം പതിനെട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം പതിനെട്ട് വിജയ ശതമാനം നൂറ് എ എച്ച് എസ് എൽ സി സ്കൂളിൻ്റെ പേര് കേരള കലാമണ്ഡലം ആർട്സ് ആൻഡ് ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വള്ളത്തൂൽ നഗർ ചെറുതുരുത്തി തൃശ്ശൂർ പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം എൺപത്തിയേഴ് ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം എഴുപത്തിയെട്ട് വിജയ ശതമാനം എൺപത്തൊമ്പത് പോയിൻ്റ് ആറ് കഴിഞ്ഞ വർഷത്തേക്കാൾ മുഴുവൻ കുട്ടികളും ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകളുടെ എണ്ണത്തിൽ ഈ വർഷം ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട് മുഴുവൻ കുട്ടികൾ ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂൾ അഞ്ഞൂറ്റി പതിനേഴ് എണ്ണം നൂറ്റി പന്ത്രണ്ടെണ്ണത്തിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ എയ്ഡഡ് സ്കൂളുകൾ അറുനൂറ്റി അൻപത്തി ഒമ്പത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എണ്ണത്തിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട് മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് അർഹരാക്കിയ വിദ്യാലയങ്ങളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കഴിഞ്ഞ വർഷം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കഴിഞ്ഞ വർഷം മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളുടെ എണ്ണം ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഈ വർഷം മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വർധനവ് പതിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഉത്തരകടലാസുകളുടെ പുനർമൂല്യനിർണയം സൂക്ഷ്മ പരിശോധന ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്ത് അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് വരെ ഓൺലൈനായി നൽകാവുന്നതാണ് ഉപരിപഠനത്തിന് അർഹത നേടാത്ത റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളുടെ സേ പരീക്ഷ മെയ് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് വരെ നടത്തുന്നതും ജൂൺ ആദ്യവാരം തന്നെ ഫലം പ്രസിദ്ധീകരിക്കുന്നതുമാണ് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഈ മാസം ഒൻപതാം തീയതി ആരംഭിക്കും ചുരുക്കത്തിൽ കഴിഞ്ഞ വർഷത്തെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് കുട്ടികൾ ഉണ്ടായിരുന്നതിൽ ഈ വർഷം നാൽ നാല് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി മൂന്ന് കുട്ടികൾ കുട്ടികളുടെ എണ്ണം പരീക്ഷ എഴുതിയ കുറവായിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറാണ് ഈ വർഷം അത് നാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ എണ്ണം കുറവാണ് പക്ഷേ ശതമാനം വയ്ക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് എട്ട് നാല് ശതമാനമാണ് വരുന്നത് ഈ വർഷം അതുപോലെ തന്നെ മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഫുൾ എ പ്ലസ്സുകളും ലഭിച്ചിട്ടുണ്ട് ഈ പരീക്ഷ നടന്നതിന് ശേഷമുള്ള മുന്നിൽ വളരെ ശ്രദ്ധാപൂർവം ആണ് ആ മൂല്യനിർണ്ണയം നടത്തിയത് വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ആണ് മൂല്യനിർണയം നടത്തിയത് മോഡറേഷനോ മറ്റേതെങ്കിലും തരത്തിലൊരു മാർക്ക് പോലും ആർക്കും വാലുവേഷന് ശേഷം സൗജന്യമായിട്ട് നൽകിയിട്ടില്ല യഥാർത്ഥത്തിൽ കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് തന്നെ വെച്ച് ആക്ച്വൽ എന്ന് പറയാവുന്ന രീതിയിൽ കൃത്യമായിട്ടാണ് ഈ മാർക്ക് നൽകിയിട്ടുള്ളത്